കരുത്തനായ എം എൽ എ അവിടെ ഇരുന്നു, പൂഞ്ഞാർ. ഈ പൂഞ്ഞാർ എം എൽ എ ആള് അദ്ദേഹത്തിൻ്റെ പൊക്കമാണ് അദ്ദേഹത്തിൻ്റെ വലിയ വലിപ്പം. അവിടെ ഒരു മേറ്റത്തിന് വേണ്ടി അവിടെ എന്താ പച്ച തിരക്ക് കിടക്കുന്നവരാണ്. ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച, അക്കര നിൽക്കുമ്പോൾ ഇറ്റരക്ക പച്ച. നമ്മളെ ഉപയോഗിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടും വെട്ടും. പകലെന്ന് പറയും, രാത്രി എന്ന് പറയും. ഇങ്ങനെ മാറി മാറി കാല് മാറുന്ന ഒരു പൂഞ്ഞാറില്ല പൂഞ്ഞാന ഞാനിതുവരെ ഇങ്ങനെ വേറെ ആളെ കണ്ടിട്ടില്ല. ജനം വളരെ ആഗ്രഹിച്ചു മാറണമെന്ന്. പക്ഷെ ഭഗവാൻ കൊണ്ടു വന്നതാണ് ഈ പൂഞ്ഞാറിലെ ഈ പുതിയ സഭാശം കുളത്തിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു മാറ്റം ജനങ്ങൾ വളരെ ആഗ്രഹിച്ചു. എല്ലാവരെയും കളിപ്പിക്കാൻ തുടങ്ങിയുടെ സമയത്താളെ കുഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ സമുദായക്കാരും കളിപ്പിക്കും. കളിപ്പിച്ച് കളിപ്പിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം, ജനം എന്നും കഴുതയല്ല. എന്നെങ്കിലും കുറേ നാൾ മുസ്ലിമിനെയും കൈ വെച്ചും കളിക്കും, കുറേ നാൾ ഈഴവനെ വെച്ച് കളിപ്പിക്കും, കുറേ നാൾ എന്നെയും തോളെ വെച്ചും നടന്നു. അപ്പോൾ ഓരോ കുറച്ച് നാൾ ക്രിസ്ത്യാനിയും തോളെ വെച്ചും നടന്നു, ഓരോ ജാതിനെയും സരംപോലെ കൊണ്ടു നടന്നു. അതേസം മതേതരത്വം പറഞ്ഞു എന്നാൽ സ്വന്തം മകൻ കല്യാണം കഴിച്ചപ്പോഴും കല്യാണം കഴിച്ച പെണ്ണിനെ മകൻ മാറ്റിട്ടാണ് കല്യാണം കഴിച്ചത്. അതെ, പാർവതിനെ ആരാക്കി? അൽഫോൺസെ ആക്കി. എന്നാൽ ഈ മതേതരത്വം പറയുന്ന ആള് എന്തിനു സ്വന്തം മകൻ ഒരു പാർവതിയെ കല്യാണം കഴിച്ച് എഗതിയുടെ മകളെ കല്യാണം കഴിച്ചപ്പോൾ എന്തിനു അൽഫോൺസെ ആക്കി? പാർവതിയായിട്ട് തന്നെ ഇരിക്കണ്ടേ? അപ്പം ഇതൊക്കെ കപടമാണ് ഈ രാജ്യത്ത്. ഈ മതേതരം എന്ന് പറയുന്നത് ഒരു കപടമാണ്.